friends, welcome back to this new concept of Tech Flora. This is Bindu Joseph from Kozhikode. കള്ളു കുടിച്ചവനെ കരിമീനിന്റെ സ്വാദറിയൂ എന്നുള്ള പഴമൊഴി ഒന്ന് മാറ്റിക്കുറിക്കുകയാണ്. പകരം ജാതി വൈൻ കുടിച്ചവനെ ഉദര വൈഷമ്യത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ആ പരമാനന്ദം ആസ്വദിക്കാൻ കഴിയൂ എന്നാക്കി മാറ്റുകയാണ്. നമുക്കറിയാം, ജാതിയിൽ നിന്നും ഒരുപാട് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ജാതിയില തൈലം, ജാതി തൈലം, ജാതി പത്രി തൈലം, പിന്നെ അതിന്റെ പുറന്തോടിൽ നിന്നാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ, അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട്, ക്യാൻഡി ഉണ്ടാക്കാനായിട്ട്, സോസ് ഉണ്ടാക്കാനായിട്ട് എല്ലാം ഇതിന്റെ പുറന്തോലി ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജാതി കൊണ്ടുള്ള, ജാതിക്കാരുടെ പുറന്തോല് കൊണ്ടുള്ള വൈനിന്റെ ഗുണസവിശേഷതകളും അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജാതി വൈനിന്റെ, ജാതിക്ക വൈനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഇറയാണ്. ഈ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് മൂലമുണ്ടാകുന്ന എല്ലാ ഉദര സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള ശാശ്വത പരിഹാരമാണ് നമ്മുടെ ജാതിക്ക വൈൻ എന്ന് പറയുന്നത്. ഇത് കുട്ടികൾക്കടക്കം കൊടുക്കാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഒരു കെമിക്കലും ചേർക്കാതെ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് ഇതിനെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണ് ജാതിക്ക വൈൻ ഉണ്ടാക്കുന്നത് എന്ന്. നമ്മൾ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടി വളരെ കുറച്ച് മാത്രമേ പെറുക്കിയിട്ടുള്ളൂ. ഇതുപോലെ നടുവ് പിളർന്ന് നിൽക്കുന്ന ജാതിക്കായാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോൾ ആവശ്യം ഇതിൽ ജാതിപത്രിയോ അല്ലെങ്കിൽ ജാതിക്കായോ അല്ല, പകരം ഈ കവചം, ഈ പുറത്തെ കൂട്, ഈ ഫ്ലഷി പാർട്ടാണ് നമുക്കിന്ന് ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇത് ഒന്നാം തരം കറയാണ്. എവിടെ പറ്റിയാലും അത് മുറിച്ച് കളയുക എന്നല്ലാതെ ഒരു വിധത്തിലും ആ കറയെ നമുക്ക് നീക്കം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നല്ല ഡ്രസ്സൊന്നും ഇട്ടിട്ട് ഈ ജാതിക്കായുടെ പണിക്കായിട്ട് ഇറങ്ങാതിരിക്കുക. നമ്മൾ കളക്ട് ചെയ്ത ജാതിക്കയുടെ ആവശ്യമില്ലാത്ത വശങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കി വെട്ടിയിട്ട് ഈ രീതിയിൽ ഇടുകയാണ്. അതിൻ്റെ വാലും തലയൊക്കെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ഇനി ഇത് നമ്മൾ കഴുകി തുടച്ച് വൃത്തിയായിട്ടെടുക്കണം. വെള്ളം വാരാനായിട്ട് നമ്മൾ ഈ ഓട്ടപാത്രത്തിലേക്കാണ് വെക്കുന്നത്. വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് ഇതിനെ തുടച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കത് കട്ട് ചെയ്താൽ. വെള്ളത്തിൽ നല്ല എടുത്ത് നല്ല ഉണങ്ങിയ തുണി വെച്ച് തുടച്ച് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് കട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിനെ നമുക്കിത് ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ ജാതിക്ക വൈൻ തയ്യാറാക്കാൻ ആവശ്യമായ ജാതിത്തുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു കണ്ടെയ്നർ വേണം, എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നർ വേണം. ഇത് ഗ്ലാസിൻ്റെ ബോട്ടിൽ അവൈലബിൾ ആണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ കൂടെ നമുക്ക് ഇതിനായിട്ട് ആവശ്യമാണ്. ഇതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ജാതിത്തുണ്ട്, 1 കിലോ ജാതിത്തുണ്ട്, 1/2 കിലോ പഞ്ചസാര, 4-5 ഏലക്ക, 4 ഗ്രാമ്പു. ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ജാതിക്ക വൈന് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. നമ്മൾ ഒരു ലെയറ് നമ്മൾ ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ജാതിത്തുണ്ട് ഇടുകയാണ്. അതിനുശേഷം ആ ഒരു ലെയറിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ വശങ്ങളിലും എത്തത്തക്ക രീതിയിൽ പഞ്ചസാര ഇടുന്നു. വീണ്ടും നമ്മൾ ജാതിത്തുണ്ടിടുന്നു. ലെയർ ലെയറായിട്ടാണ് നമ്മൾ ഇടുന്നത്. വീണ്ടും നമ്മൾ പഞ്ചസാര ഇടുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടാനുള്ള ഏലക്കായും ഗ്രാമ്പും ഇടുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ഈ രീതിയിൽ ഒരു ലെയറ് ജാതിത്തുണ്ട്, പിന്നെ ഒരു ലെയറ് പഞ്ചസാര, സ്പൈസസ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിലേക്ക് അടുക്കുകയാണ്. മൊത്തം നമ്മൾ ജാതിത്തുണ്ടെല്ലാം ഇട്ടു. ഏറ്റവും മുകളിലായി വീണ്ടും പഞ്ചസാര കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുകയാണ്. ഇനി നമ്മൾ എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കണം. ഈ കണ്ടെയ്നറിന് നമ്മൾ ഒരു സ്റ്റോർ റൂമിലോ അധികം സൺലൈറ്റ് കിടക്കാത്ത ഒരു റീജിയനിൽ നമ്മളിത് കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാം. മാത്രമല്ല 21 ദിവസം വരെ ഈ പഞ്ചസാരയെല്ലാം ഒന്ന് മെൽട്ട് ആവാനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കുക. 21 ദിവസത്തിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യാവുന്നതാണ്.
ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും ഇതിൻ്റെ ബോട്ടിൽ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഓപ്പൺ ചെയ്യേണ്ടതില്ല. ഓപ്പൺ ചെയ്യാതെ തന്നെ കുപ്പി ഒന്ന് അങ്ങും ഇങ്ങും ഇളക്കിയിട്ട് എല്ലാ വശത്തേക്കും ഇതിൻ്റെ ആ പഞ്ചസാര ലൈൻ എത്തത്തക്ക രീതിയിലേക്ക് ഒന്ന് ഷെയ്ക്കാക്കി കൊടുക്കണം. നന്നായി ഇളക്കി വെക്കുക. ഓപ്പൺ ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ വൈനാക്കി വെച്ചതാണ്. ഇതിലെ ഓരോ പീസസും നമ്മൾ നേരിട്ടെടുത്ത് കഴിക്കുകയാണ് പതിവ്. അതല്ലെങ്കിൽ നമുക്കിതുപോലെ ഊറ്റിയിട്ട് വൈനായിട്ട് വേണമെങ്കിലും കഴിക്കാം. ഇത്തരം പീസസ് നമുക്ക് ഡയറക്റ്റായിട്ട് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വൈൻ ഊറ്റിയ വെള്ളവും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ആദ്യമായാണ് ടെക്ഫ്ലോറ ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും എല്ലാം തന്നെ ഷെയർ ചെയ്തേക്കുക. അപ്പോൾ വി വിൽ മീറ്റ് അഗെയിൻ വിത്ത് എ ന്യൂ കോൺസെപ്റ്റ്. ബൈ ബൈ.